മുഖദൃശ്യങ്ങളിൽ തിരുവാഭരണ പേടകസംഘത്തിലെ ഗുരുസ്വാമിമാരടക്കമുള്ള ആളുകളെ കാണാം. 18-ാം പടിയിൽ തിരുവാഭരണം ശിരസിലേറ്റുന്ന കുളത്തിനാൽ ഉണ്ണികൃഷ്ണൻ, മരുതമന ശിവൻകുട്ടിയും കിഴക്കേത്തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ അടക്കമുള്ള തിരുവാഭരണ പേടകസംഘത്തിലെ വർഷങ്ങളായി തിരുവാഭരണ പേടകസംഘത്തിനൊപ്പം ഈ പെട്ടികളുമായി എത്തുന്ന മുതിർന്ന ഗുരുസ്വാമിമാരെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം തിരുവാഭരണ പേടകങ്ങൾ ശരംകുത്തിയിൽ നിന്നെടുക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തിരുവാഭരണ പേടകം ശിരസിലേറ്റിയിരിക്കുന്നു. 1-ാമത്തെ തിരുവാഭരണ പേടകം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള അയ്യപ്പന്റെ ആഭരണങ്ങൾ അടങ്ങിയ തിരുവാഭരണ പെട്ടി, ഇന്ദ്രനില രക്തങ്ങൾ പതിച്ച തിരുമുഖവും പ്രഭാമണ്ഡലവും ചുരികയും ആനയും കടുവയും പുലിയും എല്ലാമുള്ള അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ പേടകം, 1-ാമത്തെ 18-ാം പടി കയറി വരുന്ന ആ തിരുവാഭരണ പേടകം ശിരസിലേറ്റിയിരിക്കുന്നു. ഉത്സവ ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ഉത്സവ ദിവസം ഉപയോഗിക്കേണ്ട പൂജാപാത്രങ്ങളും കലശത്തിനുള്ള തൈലക്കുടവും എല്ലാം അടങ്ങുന്ന 2-ാമത്തെ പെട്ടിയും ശിരസിലേറ്റി കഴിഞ്ഞിരിക്കുന്നു. 3-ാമത്തെ പെട്ടി ശിരസിലേക്ക് ഏൽക്കുന്നു. അതിനുള്ളിൽ നെറ്റിപ്പട്ടവും ജീവതയും കൊടികളും മെഴുവട്ടക്കുടയും അടക്കം ഉത്സവത്തിനും എഴുന്നള്ളിപ്പിനും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ആ പെട്ടിയിലുള്ളത്. 3 പെട്ടികളും ശിരസിലേറ്റി തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്ന് പുറപ്പെടുകയാണ്. അല്പസമയത്തിനകം വലിയ നടപ്പന്തലിലെത്തും. വലിയ നടപ്പന്തലിലെത്തി അതിവേഗത്തിൽ 18-ാം പടി കയറി തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന നടക്കും. എല്ലാ ആളുകളും കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ, അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്ന അസുലഭമായ നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമില്ല, നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. 85 കിലോമീറ്റർ കാൽനടയായി പരമ്പരാഗത കാനനപാതയിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ കാടും മേടും നിറഞ്ഞ് പമ്പയാറിന്റെ തീരത്തുകൂടി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ പേടകവാദ സംഘം അല്പസമയം തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശരംകുത്തിയിൽ നിന്ന് സുദീപ് ചേരുന്നുണ്ട്. സുദീപ്, പറയൂ, എങ്ങനെയൊക്കെയാണ് തിരുവാഭരണ ഘോഷയാത്ര അവിടെ സ്വീകരിച്ചത്? ഇപ്പോൾ എത്ര സമയമെടുക്കും ഇനി സന്നിധാനത്തേക്ക്? സാധാരണഗതിയിൽ നിന്നും നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ച് സമയം വൈകിയാണ് ഇവിടേക്ക് തിരുവാഭരണ പേടകം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എത്തിയത്. ദേവസ്വം ബോർഡ് പ്രതിനിധികളും ഒപ്പം തന്നെ വകുപ്പ് ഭാരവാഹികളും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തിരുവാഭരണ പേടകത്തെ സ്വീകരിച്ച് ഇവിടുത്തെ പീഠത്തിൽ ഇരുത്തിയ ശേഷം ചില ചടങ്ങുകൾ മാത്രം നടത്തി ഇപ്പോൾ നേരെ സന്നിധാനത്തേക്ക് തിരിച്ചിരിക്കുന്നു. അങ്ങേയറ്റം ഭക്തിയിൽ കുളിച്ചു നിൽക്കുകയാണ് സന്നിധാനവും പരിസരവും എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ ഒരു ജനക്കൂട്ടം, അതായത് ഒരു ഭക്തരുടെ ഒരു വലിയ കൂട്ടം ഇപ്പോഴുണ്ട്. ഈ തിരുവാഭരണ പേടകത്തിനൊപ്പം തന്നെ 150-ഓളം സ്വാമിമാർ ഇരുമുടിക്കെട്ടേണ്ടിയവരുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവരെ സ്വീകരിക്കാൻ എത്തിയിട്ടുള്ള അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘടനകൾപ്പെട്ടവരുണ്ട്, ഒപ്പം തന്നെ വിവിധ വകുപ്പുകളിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ വലിയ ഒരു കൂട്ടം ഒരു ഘോഷയാത്രയായി ഇപ്പോൾ സന്നിധാനത്തേക്ക് തിരിച്ചിരിക്കുന്നു. സന്നിധാനത്തേക്ക് എത്താൻ അധിക സമയം എടുക്കില്ല, കാരണം ഏതാനും കുറച്ച് ദൂരം മാത്രം, 1 കിലോമീറ്റർ താഴെ മാത്രം ദൂരമാണ് ഇവിടെ നിന്നും അങ്ങോട്ടുള്ളത്. പരമ്പരാഗതമായ കാനനപാത ആയതുകൊണ്ട് തന്നെ അതിൽ പതിയെ ഇതുവഴി നടന്നു പോകാനാവുകയുള്ളൂ. എന്തായാലും ഉടൻ തന്നെ സന്നിധാനത്തേക്ക് ഈ പേടകം വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര എത്തും. മുന്നിൽ തീവെട്ടികളും ഒക്കെയായി ശരണം വിളികളോടെ അങ്ങേയറ്റം ഭക്തി പുരുഷമുള്ള ഒരു ഘോഷയാത്രയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്ര. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശബരിമല സന്നിധാനത്തേക്ക്, അതായത് നടപ്പന്തലിലേക്ക് ഈ ഘോഷയാത്ര എത്തിച്ചേരും.